ഹായ് ബഡ് ക്രൂവിൻ്റെ പുതിയൊരു റദ്ദിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബർബാക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റായ വിമ്ര മൾട്ടി വിറ്റമിൻ എന്ന മരുന്നിനെക്കുറിച്ച് എനിക്കറിയാവുന്നതും നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത് ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം പെർപാക് കമ്പനിയുടെ പ്രോഡക്റ്റായ വിമ്രാൽ മൾട്ടി വിറ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പിലും മെയിലിലുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇനി അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ബെർബാഗ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫ്രാൻസിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ കമ്പനി ആനിമൽ ആൻഡ് പോളിട്രി ഫാമിൻ്റെ ഏറ്റവും ഉയർന്ന പത്ത് കമ്പനികളിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഈ മൾട്ടി വിറ്റമിൻ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നത് കോഴി കർഷകരും ക്ഷീര കർഷകരുമായിരുന്നു പിന്നീട് ഇത് പക്ഷി വളർത്തുന്നവർ ഉപയോഗിക്കാൻ തുടങ്ങി ഇത് പക്ഷികൾക്കുണ്ടാകുന്ന സ്ട്രോക്ക് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുമാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മരുന്ന് നമ്മുടെ വളർത്തു പക്ഷികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ മരുന്ന് ആദ്യം ഉപയോഗിച്ചിരുന്നത് കോഴി കർഷകരും ക്ഷീര കർഷകരുമാണെന്ന് അപ്പോൾ നമ്മൾ ഈ കോഴി കർഷകരുടെ കാര്യം എടുത്താൽ ഇറച്ചിക്കോഴികളെ ഒരു ഫാമിൽ നിന്ന് മറ്റൊരു ഫാമിലേക്ക് മാറുമ്പോൾ മാറ്റുമ്പോൾ വളരെ ചെറിയ കൂടുകളിലാക്കി തിക്കി ഞെരുക്കിയായിരുന്നു ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് ഈ സമയത്ത് ധാരാളം കോഴികൾ ചത്തുപോകുന്നതായി കണ്ടുവന്ന സാഹചര്യത്തിൽ ഒരു ദിവസം മുമ്പേ അവർ ഈ വിമ്രാൾ കൊടുക്കുകയും വിമ്രാൾ കൊടുക്കുമ്പോൾ കോഴികളിൽ അവയുടെ മാനസിക സമ്മർദ്ദം കുറയുകയും അതുപോലെ തന്നെ ചത്തുപോകുന്ന കോഴികളുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇത് കൊടുക്കുന്നതിലൂടെ ഫാമുകളിൽ നിന്ന് ഫാമുകളിലേക്ക് മാറുമ്പോഴുള്ള അകലത്തിൻ്റെ ഇടയ്ക്ക് കോഴികൾക്കും മറ്റും വരുന്ന അവശതകൾ ഇല്ലാതാകുകയും മാനസിക പിരിമുറുക്കങ്ങൾ മാറുകയും പക്ഷികൾ ചത്തുപോകാതെ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ അതിജീവിക്കുന്നതിനും ഇത് സഹായിക്കി സഹായകമായിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവരുടെ ഒരു വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്ട്രെച്ച് റിലീഫിന് വേണ്ടിയും ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് വരുന്ന സമയങ്ങൾക്ക് വേണ്ടിയും ആണെന്നുള്ള കാര്യങ്ങൾ ഈ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി വളർത്തു പക്ഷികളുടെ കാര്യത്തിൽ മൾട്ടിവിറ്റമിൻ നൽകുന്നത് വഴി വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും അവയുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുകയും കിളികൾ വളരെ പെട്ടെന്ന് തന്നെ മുട്ടയിടാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ മൾട്ടിവിറ്റമിൻ അമിത ഉപയോഗം മൂലം കിട്ടി കിളികളുടെ ആയുസ് തന്നെ കുറയ്ക്കുന്നു ഇവ തുടർച്ചയായി ഉപയോഗിക്കുന്നതുകൊണ്ട് പലരുടെയും വളർത്തു പക്ഷികൾക്ക് കരൽ സംബന്ധമായ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വളർത്തു പക്ഷികൾക്ക് ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ ഈ പയർ വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ നൽകുന്നത് രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ശേഷി കൂട്ടുവാൻ സാധിക്കും അതുപോലെ ഈ ക്യാരറ്റ് നൽകുന്നത് അവയുടെ തൂവലിൻ്റെ ഭംഗി കൂട്ടാൻ സഹായിക്കും വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മുട്ട പക്ഷികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞവയൊക്കെ നമുക്ക് സുലഭമായിട്ടുള്ളവയാണല്ലോ ഇത്തരത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള വിറ്റമിനുകൾ പക്ഷികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഈ വിമ്രാൾ മൾട്ടി വിറ്റമിൻ കൊടുക്കുന്നതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വിമ്രാൾ കൊടുത്തിട്ട് ഒരു പ്രാവശ്യം നിർത്തിയാൽ പക്ഷികൾ ക്ഷീണിതരാവുകയും ചത്തുപോകുന്നതിന് സാധ്യത ഒരുപാടാണ് ഈ വിമ്രാൾ മൾട്ടിവിറ്റമിൻ രണ്ടാഴ്ചയിൽ ഒരു തവണ എന്ന കണക്കിലാണ് നൽകേണ്ടത് ഇനി നൽകുന്ന രീതി വിമ്രാൾ നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ദിവസം കൂട്ടിൽ നിന്ന് ആഹാരം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും വെള്ളവും ഒക്കെ എടുത്തു മാറ്റിയിട്ട് കൂടുതൽ വൃത്തിയായിട്ട് കഴുകണം ഒരു അഞ്ച് രാവിലെ ഒരു അഞ്ച് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ കൂട്ടിലേക്ക് തീറ്റപാത്രവും വെള്ളവും വെച്ചു കൊടുക്കണം ഇനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലിഗ്രാം എന്ന കണക്കിൽ അങ്ങനെ വേണം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലിഗ്രാം വിമ്രാൾ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതൊക്കെ വെള്ളം നൽകുന്ന പാത്രങ്ങളിലാക്കി വെച്ച് കൊടുക്കണം കൃത്യ ഒരു ആറു മണിക്കൂറിന് ശേഷമൊക്കെ കൂട്ടിൽ നിന്നും ഈ പാത്രങ്ങളെടുത്ത് മാറ്റാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളവും മെഡിസിനും തമ്മിൽ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മാറ്റിയതിന് ശേഷം ഈ പാത്രങ്ങൾ വൃത്തിയായി കഴുകണം പിന്നെ അത് തിളപ്പിച്ച വെള്ളം വേണം പക്ഷികൾക്ക് കൊടുക്കാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് തിളപ്പിച്ചാറിച്ച വെള്ളം കൊടുക്കണം കേട്ടോ ഈ ചൂട് കാലത്ത് മ മൾട്ടി വിറ്റമിൻ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പക്ഷികളുടെ കണ്ണുകൾക്ക് രോഗം വരുന്നതും പിന്നെ ഈ ചൂട് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്കും ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി നൽകുകയും ചെയ്യുന്നു ഇത് മാസത്തിൽ രണ്ട് തവണ എന്ന കണക്കിലാണ് കൊടുക്കാവുന്നത് ഒരു കാര്യം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഇത് അമിതമായി നൽകുകയാണെങ്കിൽ പക്ഷികൾ ചത്തുപോകാൻ സാധ്യതയുണ്ട് ഈ മരുന്ന് പക്ഷികൾക്ക് ഒരു പരിധി വരെ ഫലപ്രദമാണെങ്കിലും വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു മുമ്പ് പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ ബായ്